ഗുഹയിലകപ്പെട്ട അയാളെ രക്ഷിക്കാനായി ഒരു നാട് മുഴുവൻ മുന്നിട്ടിറങ്ങുന്നുണ്ട്. കയറുകെട്ടിയും മറ്റുമൊക്കെ അയാളെ പുറത്തെടുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സാൻ കേവിൽ അകപ്പെട്ട ഫ്ലോയിഡ് കൊളിൻസിന്റെ യഥാർത്ഥ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. വളരെയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുഹാ പര്യവേഷകനായിരുന്നു വില്യം ഫ്ലോയിഡ് കൊളിൻസ്. ആദ്യമായിട്ട് അദ്ദേഹം ഇത്തരത്തിലൊരു ഗുഹയിൽ കയറി എക്സ്പ്ലോറേഷനൊക്കെ നടത്തുന്നത് തൻ്റെ 6-ാമത്തെ വയസ്സിലാണ്. പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിലൊക്കെ അയാൾ ചിന്തിച്ചിരുന്നത് ഈ ഒരു ഗുഹക്കകത്ത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ എന്തെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ, അവർ ഉപേക്ഷിച്ച് പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ടൂറിസ്റ്റുകൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പണം ലഭിക്കുമല്ലോ എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ കാലം മുന്നോട്ടേക്ക് പോകും തോറും ഗുഹാ പര്യവേഷണം അയാൾക്ക് ഒരുപാടധികം സന്തോഷം നൽകുന്ന കാര്യമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബിസിനസ് സാധ്യതകൾ കൂടെ കൃത്യമായ നിലയിൽ ഫ്ലോയിഡ് കണ്ടെത്തുകയാണ്, മനസ്സിലാക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരുപാടധികം ടൂറിസ്റ്റുകളും മറ്റൊക്കെ പണം നൽകിയിട്ട് ഈ ഒരു ഗുഹകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുഹകൾ പൂർണ്ണമായിട്ടും കാണുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരുമായിരുന്നു. അതിനാലൊക്കെ തന്നെ പിന്നീട് അങ്ങോട്ട് ഫ്ലോയിഡും തൻ്റെ സഹോദരങ്ങളും ഒരുമിച്ച് തന്നെ ഇത്തരമൊരു സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളിലായിരുന്നു. കാലം മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഒരുപാട് പുതിയ പുതിയ ഗുഹകളും മറ്റുമൊക്കെ കെൻ്റക്കിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഫ്ലോയിഡും സഹോദരങ്ങളും ചേർന്നുകൊണ്ട് കണ്ടെത്തുന്നുണ്ട്. 1917 പോലും ക്രിസ്റ്റൽ കേവ് എന്ന് പിന്നീട് അവർ വിളിപ്പേരിട്ട വലിയൊരു ഗുഹ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് അതിനൊരു ബിസിനസ് ലെവലിലേക്ക് പോലും, കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോലും അവർ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവർ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈവേയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ഒരുപാട് ദൂരത്തായിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ കേവ് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ ടൂറിസ്റ്റുകൾക്ക് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനാലൊക്കെ പിന്നീട് അങ്ങോട്ട് ഫ്ലോയിഡും സഹോദരങ്ങളും ചിന്തിച്ചത് ഹൈവേയോടൊക്കെ ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു ഗുഹ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും, അതിൽ നിന്നും ഒരുപാടധികം പണം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിനടിസ്ഥാനത്തിൽ പിന്നീടുള്ള നാളുകളിൽ അത്തരമൊരു ഗുഹ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സാൻ കേവിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഹൈവേ 18 നിന്നും ഏറെക്കുറെ 5 മൈലുകൾ മാത്രം മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയ ഒരു ഗുഹ മാത്രമാണ് ഈ ഒരു സാൻ കേവ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഒരുപാടധികം സാധ്യതകൾ വളരെ കൃത്യമായിട്ട് വില്യം ഫ്ലോയിഡ് കൊളിൻസ് കണ്ടെത്തുകയാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുഹ എന്ന് പറയുന്നത് മാമോത്ത് നാഷണൽ പാർക്കിലുള്ള മാമോത്ത് കേവ്സ് ആണ്. അതിൻ്റെ ഒരു നീളം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 400 മൈൽസിലധികം നീളം അതിന് വരുന്നുണ്ട്. അതായത് ഏറെക്കുറെ 640 കിലോമീറ്ററിലും നീളം ഈ ഒരു ഗുഹക്കുണ്ട് എന്നാണ് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്നും ഈ ഒരു ഗുഹയുടെ അകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങൾ, എക്സ്പ്ലോറേഷൻസ്, പര്യവേഷണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഇന്നും ഈ ഒരു മാമോത്ത് കേവ്സിനെ പഠിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ഗുഹയാണ് ഈ ഒരു മാമോത്ത് കേവ് എന്ന് പറയുന്നത്. ഒരുപാടധികം സഞ്ചാരികൾ ഓരോ ദിവസവും ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരാറുണ്ട്. മാമോത്ത് കേവ്സ് മറ്റൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മാമോത്ത് കേവിനോട് ഏറെക്കുറെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു സാൻ കേവ് ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സാൻ കേവ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതിനകത്തേക്ക് കൂടുതലായിട്ട് കയറി ചെന്ന് എങ്ങാനും ഈ ഒരു സാൻ കേവിൽ നിന്നും ഒരു വഴി മാമോത്ത് കേവിലേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കണ്ടെത്തലായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ഫ്ലോയിഡിന് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാധ്യതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു സാൻ കേവ് കൂടുതലായിട്ട് പര്യവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഏതാനും ഫാമേഴ്സിൻ്റെ, കർഷകരുടെ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ ഗുഹ ഉണ്ടായിരുന്നത്, സാൻ കേവ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ കൂടുതൽ പര്യവേഷണങ്ങൾക്കൊടുവിൽ മാമോത്ത് കേവിലേക്ക് നീളുന്ന വഴി അതല്ല എങ്കിൽ ഈ ഒരു ഗുഹയിൽ തന്നെ വലിയ വീതി കൂടിയിട്ടുള്ള വലിയൊരു ഗുഹാഭാഗമൊക്കെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഫ്ലോയിഡിൻ്റെ നേതൃത്വത്തിൽ ബിസിനസ് വൽക്കരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിലയിലേക്ക് മാറ്റുന്നതായിരിക്കും. ആ ഒരു അവസരത്തിൽ ലഭിക്കുന്ന തുകയുടെ പ്രോഫിറ്റിൻ്റെ 50% ഈ ഒരു പ്രോപ്പർട്ടി ഓണേഴ്സിന് നൽകാം, ഈ ഒരു കർഷകരായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് നൽകാം എന്നൊരു എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് ഫ്ലോയിഡ് ഈ ഒരു ഗുഹ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1924 അവസാനവും 25 തുടക്കത്തിലൊക്കെ നിരന്തരമായിട്ട് അയാൾ ഈ ഒരു ചെറിയ ഗുഹയുടെ അകത്തേക്ക് കയറി ചെല്ലുകയും അതിൻ്റെ പ്രവേശന കവാടം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവേശന
ശേഷിക്കുന്ന ഭാഗത്തിൻ്റെയൊക്കെ വിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു 1925 ജനുവരി 30 രാവിലെ 10 കൂടിയിട്ട് ഫ്ലോയിഡ് കൊള്ളിൻസ് എന്ന മനുഷ്യൻ സാൻ കേവിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നിരുന്നത്. പതിവ് പോലെ തന്നെ കയ്യിൽ ചെറിയൊരു മണ്ണെണ്ണ വിളക്കും എടുത്തുകൊണ്ട് പതിയെ പതിയെ അയാൾ ആ ഒരു ഗുഹയുടെ അകത്തേക്കായിട്ട് അങ്ങനെ കയറി ചെല്ലുകയാണ്. ഏതാനും ദൂരം മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നീട് അങ്ങോട്ട് ആ ഗുഹ പൂർണ്ണമായിട്ടും ഇടുങ്ങി ഇടുങ്ങി വരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അയാൾ മുന്നോട്ടേക്ക് തന്നെ പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഗുഹയുടെ അകത്ത് ഇരുട്ടാണ്, ഒരുപാടധികം പ്രയാസങ്ങളുണ്ട്, വളരെയധികം ചെറിയ വഴിയാണ്. എങ്കിൽ കൂടെയും ഗുഹാപര്യവേഷണങ്ങളിൽ വലിയ തോതിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഫ്ലോയിഡിന് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അയാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി മുന്നോട്ടേക്ക് നോക്കി നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ വളരെ ചെറിയ വളരെ ഇടുങ്ങിയൊരു ഭാഗത്തേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ ആളുകളൊക്കെ തന്നെയും വന്നു കഴിഞ്ഞാലും ഈ ഒരു ഭാഗം വരെ വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. അതിനും അപ്പുറത്തേക്ക് ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പിന്നെയും ആരും മുന്നോട്ടേക്ക് പോകാറില്ല. കാരണം ഏറെക്കുറെ 9 മാത്രമേ ആ ഒരു ഭാഗത്തിന് വീതി ഉണ്ടായിരുന്നുള്ളൂ. അതായത് 2 പെപ്സി ക്യാനുകൾ നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഒരു അലുമിനിയത്തിൻ്റെ ക്യാനുണ്ടല്ലോ, 2 വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഹൈറ്റാണ് ഈ ഒരു 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചെറിയൊരു വഴിയിലൂടെ മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനാലൊക്കെ തന്നെയാണ് ആരും ഈ ഒരു പ്രദേശവും കടന്ന് പിന്നെയും മുന്നോട്ടേക്ക് പോകാതിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ആ ഒരു വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഫ്ലോയിഡ് കൊളിൻസ് തീരുമാനിക്കുകയാണ്. അയാൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് നിലത്ത് കിടന്ന് നീങ്ങി നീങ്ങിയിട്ടൊക്കെ തന്നെ ഈ ഒരു ചെറിയ ഭാഗത്തിലൂടെ മുന്നോട്ടേക്ക് തന്നെ നീങ്ങുകയാണ്. ഈ ഒരു അവസരങ്ങളിലൊക്കെ ഈ ഒരു ഇടുങ്ങിയ ചെറിയ ഭാഗത്തൊക്കെയും വളരെ കൂർത്ത കൂർത്ത ഒരുപാടധികം കല്ലുകളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും വക വെക്കാതെയാണ് അയാൾ തൻ്റെ മുന്നോട്ടേക്കുള്ള ഈ ഒരു പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നത്. ഗുഹാമുഖത്ത് നിന്നും ഏറെക്കുറെ 150 അടി ഇപ്പോൾ അയാൾ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏറെക്കുറെ 46 ഉൾഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഫ്ലോയിഡ് കൊളിൻസ് ഉള്ളത്. പിന്നെയും അയാൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും ആ ഒരു ഗുഹയുടെ അകത്ത് അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ വിശാലമായിട്ടുള്ള ഗുഹയുടെ ഒരു ഭാഗം പോലും ഈ ഒരു സാൻ കേവിനകത്തായിട്ട് അന്നേ ദിവസം അയാൾ കണ്ടെത്തുന്നുണ്ട്. അയാളുടെ മനസ്സിൽ വലിയ തോതിലുള്ള സന്തോഷവും അതിശയവും അത്ഭുതവും ഒക്കെ തന്നെ ഒരുപോലെ ഇരച്ചു വരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഏതാനും സമയം അയാൾ ആ ഒരു ഗുഹയുടെ വീതി കൂടിയിട്ടുള്ള ഒരു ഭാഗത്ത് ചിലവഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. താൻ കൊണ്ടുവന്നിട്ടുള്ള മണ്ണെണ്ണ വിളക്ക് പതിയെ പതിയെ അണയാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ പിന്നീട് ഒരിക്കൽ ഇങ്ങോട്ടേക്ക് വരാമെന്നൊരൊറ്റ ചിന്തയോട് കൂടിയിട്ട് തന്നെ ഫ്ലോയിഡ് കൊളിൻസ് തൻ്റെ ആ ഒരു മണ്ണെണ്ണ വിളക്കും എടുത്തുകൊണ്ട് പതിയെ പതിയെ തിരിച്ചു നീങ്ങാൻ ആരംഭിക്കുകയാണ്. ഗുഹാമുഖത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പിന്നെയും മുമ്പ് നമ്മൾ പറഞ്ഞ വളരെ ഇടുങ്ങിയ 9 മാത്രം വീതിയുള്ള ആ ഒരു ഭാഗത്തേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു അവസരത്തിലും അയാൾ ശ്വാസമൊക്കെ പുറത്തുവിട്ട് തൻ്റെ ശരീരമൊക്കെ ഒന്ന് ചെറുതാക്കി പതിയെ പതിയെ ആ ഒരു വഴിയിലൂടെ കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ മുൻപത്തേതിനേക്കാൾ കുറച്ചുകൂടെ വേഗതയിലായിരുന്നു ഇപ്രാവശ്യം അയാൾ അതിലൂടെ നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മണ്ണെണ്ണ വിളക്ക് അണയുന്നതിന് മുൻപേ തന്നെ പുറത്തെത്തണമെന്നൊരു ലക്ഷ്യത്തിനടിസ്ഥാനത്തിലായിരുന്നു അയാൾ ഇത്തരത്തിൽ കുറച്ചധികം വേഗതയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ അത് അയാൾക്ക് വലിയൊരു വിനയായി മാറുകയാണ്. അയാൾ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ തൻ്റെ വിളക്ക് മുന്നോട്ടേക്ക് നീക്കി വെച്ചത് കാരണമായിട്ട് ആ ഒരു വിളക്ക് മറിഞ്ഞ് നിലത്ത് വീണ് പൂർണ്ണമായിട്ടും പൊട്ടിപ്പോവുകയാണ്, നശിച്ചു പോവുകയാണ്. ആ ഒരു ഗുഹയുടെ അകത്ത് പിന്നീട് പൂർണ്ണമായി ഇരുട്ട് വരക്കുകയാണ്. മുൻഭാഗത്തുള്ള ഒന്നും തന്നെ കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഫ്ലോയിഡ് കൊളിൻസ് എത്തിച്ചേരുകയാണ്. പക്ഷേ വർഷങ്ങളോളം ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുഹാ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഫ്ലോയിഡ്. അതിനാൽ ആ ഇടുങ്ങിയ വഴിയിലൂടെ പുറത്തേക്ക് വരാനയാൾ പതിയെ പതിയെ നിരങ്ങി നിരങ്ങി നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഈ ഒരു സമയത്ത് വെച്ചുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഫ്ലോയിഡ് ചവിട്ടിയ ഇളകി നിന്നിരുന്ന ഒരു വലിയ പാറ അയാളുടെ കാലിലേക്ക് നേരെ വന്ന് പതിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഫ്ലോയിഡ് വേദന കൊണ്ട് അലറിക്കരയാൻ ആരംഭിക്കുന്നുണ്ട്. ആ ഒരു പാറ നീക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ അയാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും തൻ്റെ കാലിൽ വന്ന് വീണ ആ ഒരു വലിയ പാറ നീക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല വളരെ ഇടുങ്ങിയിട്ടുള്ള 9 മാത്രം വീതിയുള്ള ആ ഒരു ചെറിയ ഭാഗത്ത് തന്നെയാണ് അയാൾ ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ അവിടെ നിന്നും പുറത്തു വരാൻ ആ ഒരു പാറ നീക്കാൻ ആവശ്യമായിട്ടുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വിഫലമായി പോവുകയായിരുന്നു.
ഏറെക്കുറെ 12 കിലോയിലധികം ഭാരം വരുന്ന വലിയൊരു പാറയാണ് അയാളുടെ കാലിലേക്ക് വന്ന് പതിച്ചിട്ടുള്ളത്. അതിനുമപ്പുറം ഗുഹാമുഖത്തു നിന്നും ഏറെക്കുറെ 150 അടികൾ മാറിയൊരു സ്ഥലത്താണ് അയാളിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ 55 അടിയോളം മണ്ണിനടിയിൽ താഴ്ചയിലാണ് ഫ്ലോയിഡ് കൊള്ളിൻസ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അയാൾ ഉറക്കെ അലറിക്കരയുന്നുണ്ട്. പുറത്ത് ആരെങ്കിലുമൊക്കെ കേൾക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കെ സഹായത്തിന് അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ഉറക്ക അയാൾ അലറി വിളിച്ചിട്ടും അയാൾക്ക് യാതൊരു വിധത്തിലുള്ള മറുപടികളും പുറത്ത് നിന്ന് കേൾക്കാനായില്ല. ആരും അയാളുടെ സഹായ അഭ്യർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതേയില്ല. താൻ അവിടെ അകപ്പെട്ടു എന്ന കാര്യം ഏറെക്കുറെ ഫ്ലോയിഡ് കൊളിൻസിന് പൂർണ്ണമായിട്ടും ബോധ്യമാവുകയാണ്. അയാൾ പിന്നെയും വളരെ ശക്തമായ നിലയിൽ തന്നെ അതിലൂടെ നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ പാറകളൊക്കെ തന്നെ തൻ്റെ കാലിൽ നിന്നും തട്ടി മാറ്റാനായിട്ടും നീക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഇത്തരമൊരു പ്രവൃത്തി അയാൾ ചെയ്തത് കാരണമായിട്ട് സമീപത്തൊക്കെ തന്നെയും ഇളകി നിന്നിരുന്ന ഒരുപാടധികം കല്ലും മണ്ണും ഒക്കെ തന്നെയും ഫ്ലോയിഡിൻ്റെ ശരീരത്തിലേക്ക് വീഴുകയാണ്. അയാൾ പൂർണ്ണമായിട്ടും ആ ഒരു ഗുഹയുടെ അകത്ത് അകപ്പെട്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. ഫ്ലോയിഡ് ആ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയിട്ട് അതിനോടകം ഒരുപാടധികം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അയാളെ തിരിച്ച് കാണാതായതോടു കൂടിയിട്ട് പിറ്റേ ദിവസം, അതായത് ജനുവരി 31 ആ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ ഈ ഒരു ഗുഹാമുഖത്തേക്ക് എത്തിച്ചേരുകയാണ്. ഒരവസരത്തിൽ അവർക്ക് കാണാൻ സാധിച്ചത് ഫ്ലോയിഡിൻ്റെ കോട്ട് പുറത്ത് തൂക്കിയിട്ടിട്ടുള്ളതായിരുന്നു. അതിനാൽ അവർ ഉറപ്പിച്ചു ഫ്ലോയിഡ് തീർച്ചയായിട്ടും ഈ ഒരു ഗുഹയുടെ അകത്ത് തന്നെയുണ്ട് എന്നൊരു കാര്യം. പക്ഷേ അവർ എത്രയൊക്കെ പുറത്തു നിന്നും ഫ്ലോയിഡിനെ ഉറക്കെ വിളിച്ചിട്ടും അവർക്ക് യാതൊരു വിധത്തിലും ഫ്ലോയിഡിൻ്റെ മറുപടികൾ ഒന്നും തന്നെ കേൾക്കാനേ സാധിച്ചില്ല. അതോടുകൂടിയിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ജിവൽ എസ്റ്റസ് എന്ന പേരുള്ള വ്യക്തി ഗുഹയുടെ അകത്ത് കയറി നോക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അയാളും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഗുഹയുടെ അകത്ത് കയറി പതിയെ പതിയെ നിരങ്ങി നിരങ്ങി നീങ്ങിക്കൊണ്ടേയിരുന്നു. ഈ ഒരു അവസരത്തിൽ ഫ്ലോയിഡ് ഈ ഒരു ഗുഹയുടെ അകത്ത് തന്നെയുണ്ട്. അയാൾ ഗുഹയുടെ അകത്ത് അകപ്പെട്ടിരിക്കുകയാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് അയാൾ പുറത്തു വന്ന് കൂടുതൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഫ്ലോയിഡിനെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അവർ ചെയ്തത് ഗുഹയുടെ മുൻഭാഗം, ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗമൊക്കെ വീതി കൂട്ടി കൂട്ടി പെട്ടെന്ന് തന്നെ ഫ്ലോയിഡിനടുത്തേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും വിഷയം കാട്ടു തീ പോലെ തന്നെ പരക്കുന്നുണ്ട്. ആ ഒരു കാലത്ത് ഏറ്റവും അധികം കേവ് എക്സ്പ്ലോറേഷനും മറ്റുമൊക്കെ ഒരു ട്രെൻഡ് ആയതിനാൽ തന്നെയായിരിക്കണം ഒരുപാടധികം ആളുകൾ ഫ്ലോയിഡിനെ രക്ഷിക്കുന്നത് കാണുന്നതിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാൻഡ് കേവിനടുത്തേക്ക് ഒത്തുചേരുന്നുണ്ട്, എത്തിച്ചേരുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു പ്രദേശം 100 കണക്കിന് ആളുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിച്ചേരുകയാണ്. മാത്രമല്ല ഫ്ലോയിഡിൻ്റെ അച്ഛനും ഹോമർ എന്ന് പറയുന്ന സഹോദരനുമൊക്കെ വാർത്ത അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഗുഹയിൽ കൂടുതൽ പര്യവേഷണങ്ങൾ നടത്താനും ഗുഹാമുഖമൊക്കെ വീതി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് സഹായത്തിന് ഫ്ലോയിഡ് ഹോമർ എന്ന തൻ്റെ സഹോദരനെ കൂടെ വിളിച്ചതായിരുന്നു. എന്നാൽ ചില അസൗകര്യങ്ങൾ കാരണം അയാൾക്ക് വരാൻ സാധിച്ചിരുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഹോമർ അവിടെ എത്തി മറ്റൊന്നും ചിന്തിക്കാതെ ഫ്ലോയിഡിനടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആ ചെറിയ ഗുഹയുടെ അകത്തുകൂടെ അയാൾ തൻ്റെ സഹോദരനടുത്തേക്ക് നിരങ്ങി നിരങ്ങി നീങ്ങിക്കൊണ്ടേയിരുന്നു. ഏറെക്കുറെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഫ്ലോയിഡ് കൊള്ളിൻസ് എന്ന തൻ്റെ സഹോദരനടുത്തേക്ക് എത്താൻ ഹോമറിന് സാധിക്കുന്നുണ്ട്. അയാളെ കണ്ടതോടുകൂടിയിട്ട് വലിയ തോതിലുള്ള സമാധാനവും ആശ്വാസമൊക്കെ ഫ്ലോയിഡിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോമർ ആ ഗുഹയുടെ പുറത്തേക്ക് തന്നെ തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോഴേക്കും ഒരുപാടധികം ആളുകൾ പിന്നെയും ഫ്ലോയിഡിനെ രക്ഷിക്കുന്നത് കാണാനായിട്ട് അവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സും മറ്റുമൊക്കെ അവിടെ അതിനോടകം എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലോയിഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹോമർ ഈ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ കയറി നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നൊരു മറുപടി തന്നെയായിരുന്നു. അതിനാലൊക്കെ തന്നെ ചില റിപ്പോർട്ടേഴ്സൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ഇടുങ്ങിയ ഗുഹയുടെ അകത്തുകൂടെ ഫ്ലോയിഡിനടുത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഫ്ലോയിഡിനോട് പല കാര്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടേഴ്സിന് മാത്രമേ കൃത്യമായിട്ട് അയാളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. മറ്റ് ചില ആളുകൾക്ക് അയാളുടെ അടുത്തേക്ക് എത്താനായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന റിപ്പോർട്ടേഴ്സിൽ ചില ആളുകളൊക്കെ പറഞ്ഞത് അയാളുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല, അയാൾ മരിച്ചു എന്ന് തോന്നുന്നു എന്ന നിലക്കായിരുന്നു. ഇതൊക്കെ കേട്ടതോടുകൂടിയിട്ട് ഹോമർ പിന്നെയും എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ സഹോദരനടുത്തേക്ക് ആ ഒരു ഗുഹയുടെ അകത്തുകൂടെ നീങ്ങി നീങ്ങി എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഫ്ലോയിഡിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിരുന്നില്ല. മാത്രമല്ല ഫ്ലോയിഡിന് കൃത്യമായിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ അവർ എത്തിച്ച് നൽകുകയാണ്.
പിന്നീടുള്ള ഏതാനും മണിക്കൂറുകളിൽ ഹോമർ ചിലവഴിച്ചത് തൻ്റെ സഹോദരന് മൂടിയിട്ടുള്ള ആ വലിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും മണ്ണുമൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മണിക്കൂറുകളോളം അയാൾ അതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഹോമറിന് ആ ഇടുങ്ങിയ ഭാഗത്തും തൻ്റെ കൈ പതിയെ ഇളക്കാനാകുന്നൊരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഫ്ലോയിഡിൻ്റെ ചെസ്റ്റിൽ ഒരു ബെൽറ്റും മറ്റുമൊക്കെ ഇട്ട് മുറുക്കിയിട്ട് അയാളെ പുറത്തേക്ക് വലിച്ചിട്ട് അയാളെ ഗുഹയിൽ നിന്നും പുറത്തെത്തിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഹോമറും രക്ഷാദൗത്യം നടത്തുന്ന സംഘവും ഒരുപോലെ തന്നെ എത്തിച്ചേരുകയാണ്. അപ്പോഴേക്കും മണിക്കൂറുകൾ ഒരുപാട് കടന്നുപോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ February 3 പ്രത്യേക തരത്തിലുള്ള ബെൽറ്റുകളും മറ്റുമൊക്കെ ഫ്ലോയിഡിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് പുറത്തുനിന്നും ആളുകൾ ശക്തമായ നിലയിൽ തന്നെ അയാളെ രക്ഷിക്കാൻ വേണ്ടി വലിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ ഫ്ലോയിഡ് ഉറക്കെ അലറിക്കരയുകയാണ് ഉണ്ടായത്. അയാളുടെ കാലവിടെ പൂർണ്ണമായിട്ടും സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു, ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അയാൾ അതിൽ നിന്നും പുറത്ത് വലിച്ചെടുക്കാൻ ആർക്കും തന്നെ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതിനാലൊക്കെ തന്നെ ഫ്ലോയിഡിൻ്റെ ശരീരത്തിൽ വീണുകിടക്കുന്ന പാറക്കഷ്ണങ്ങളും മണ്ണുമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അയാളെ പുറത്തെടുക്കാനാകൂ എന്ന് തിരിച്ചറിഞ്ഞ ഹോമർ പിന്നെയും അകത്തേക്ക് കയറുന്നുണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ ആ ഒരു ഇടുങ്ങിയ ഭാഗത്തുള്ള പാറകളും മറ്റുമൊക്കെ അയാൾ നീക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ February 3 രാത്രിയാകുമ്പോൾ വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അയാളും ഫ്ലോയിഡിനെ കാണാൻ വേണ്ടി ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് ഏറെ പണിപ്പെട്ടുകൊണ്ട് പ്രവേശിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഫ്ലോയിഡ് കൊളിൻസിൻ്റെ അടുത്തേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ലൈറ്റ് അയാൾ അവിടെ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഫ്ലോയിഡിൻ്റെ ശരീരത്തിൽ വീണ് കിടക്കുന്ന ഒരുപാട് പാറകളും അതുപോലെ മണ്ണും ഒക്കെ തന്നെ അയാളും നീക്കം ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് പതിയെ പതിയെ ഫ്ലോയിഡിൻ്റെ കാല് പോലും കാണാമെന്നൊരു നിലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അയാളുടെ കാലിൽ വീണിട്ടുള്ള ആ ഒരു പാറ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും വില്യം മില്ലർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള ജാക്കിയും മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ നിരന്തരമായിട്ട് ഫ്ലോയിഡിൻ്റെ ശരീരത്തിലേക്ക് വീണ കാലിലേക്ക് വീണ ആ വലിയ പാറക്കഷ്ണം ഉയർത്താനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു പാറയെ ഉയർത്താൻ വില്യം മില്ലറിന് സാധിക്കാതെ വന്നതോടുകൂടി അയാൾ ഏറ്റവും ഒടുവിൽ ആ ഗുഹയുടെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതിനോടകം തന്നെ പിന്നെയും ഒരുപാടധികം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഫ്ലോയിഡ് കൊളിൻസിനെ രക്ഷിക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടുകളും മറ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഹോട്ടലുകളും മറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും ഫ്ലോയിഡ് കൊളിൻസിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. ആളുകളെമ്പാടും വലിയ ആകാംക്ഷയോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഒരു രാജ്യം പൂർണ്ണമായിട്ടും ഫ്ലോയിഡ് കൊളിൻസിന് എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടുകൂടി തന്നെ വീക്ഷിക്കാൻ ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതോടുകൂടി തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്തേക്ക്, ഈ ഒരു സാൻഡ് കേവിനടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഒരുപാടധികം ആളുകൾ തീ കായാൻ വേണ്ടിയിട്ട് പലയിടത്തും തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും ഫ്ലോയിഡ് കൊളിൻസിന് മോശമായിട്ട് ഭവിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ തീ കൂട്ടിയത് കാരണമായിട്ട് ആ ഭാഗത്തുള്ള മഞ്ഞൊക്കെ പൂർണ്ണമായിട്ടും ഉരുകിയിട്ട് ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് പോലും വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികളൊക്കെ വലിയ തോതിൽ തന്നെ ഇറ്റി വീഴാൻ ആരംഭിക്കുന്നുണ്ട്. ഫ്ലോയിഡിൻ്റെ ശരീരത്തിലേക്ക് പോലും വലിയ തോതിൽ ഈ ഒരു വെള്ളം എത്തിച്ചേരുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം, ഇത്തരം ഈ ഒരു പ്രവൃത്തി കാരണമായിട്ട് ഗുഹയ്ക്ക് ബലക്ഷയം സംഭവിക്കാൻ ആരംഭിക്കുകയാണ്. ഫ്ലോയിഡ് കൊളിൻസിൻ്റെയും ഗുഹയുടെ പ്രവേശന ഭാഗത്തിൻ്റെയും ഇടയിലുള്ള വലിയൊരു ഭാഗത്ത് വലിയ തോതിൽ തന്നെ മണ്ണിടിഞ്ഞു വിടാൻ ആരംഭിക്കുകയാണ്. ഫ്ലോയിഡിനടുത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്ന വലിയൊരു ഭാഗം തന്നെ മണ്ണ് വീണ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോവുകയാണ്. ഭാഗ്യത്തിന് ഈ ഒരു അവസരത്തിൽ ആരും തന്നെ ആ വഴിയിലുണ്ടായിരുന്നില്ല. അതിനാൽ ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചില്ല. പക്ഷേ ഈ മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റി ഫ്ലോയിഡിനടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയൊരു വിഷയമായിട്ട് അവിടെ മാറി വരികയാണ്. അതിനാലൊക്കെ തന്നെ തൊട്ടപ്പുറത്ത് ഫ്ലോയിഡിനടുത്തേക്ക് വലിയൊരു ടണലുണ്ടാക്കി, വലിയൊരു കുഴി ഉണ്ടാക്കി, അതിലൂടെ ചെന്ന് ഫ്ലോയിഡിനെ രക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് രക്ഷാദൗത്യ സംഘമൊക്കെ ഒരുപോലെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോഴേക്കും മണിക്കൂറുകൾ പിന്നെയും ഒരുപാട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. February 5 രാവിലെയോട് കൂടിയിട്ട്, അതായത് ഫ്ലോയിഡ് ഗുഹയിൽ അകപ്പെട്ട് 6 ശേഷമാണ് ഫ്ലോയിഡിനെ രക്ഷിക്കാനായിട്ട് ഇത്തരത്തിൽ വലിയൊരു ടണൽ ഉണ്ടാക്കാനുള്ള പ്രവൃത്തികൾ പോലും അവർ ആരംഭിക്കുന്നത്. രാപ്പകലില്ലാതെ, യാതൊരുവിധ റെസ്റ്റും ഇല്ലാതെ ഫ്ലോയിഡിനടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ ആ ഒരു ടണലിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ ഒരുപാട് കടന്നുപോയി, ദിവസങ്ങളും കടന്നുപോയി. ഏറ്റവും ഒടുവിൽ February 16 എത്തുമ്പോഴാണ് കുഴിച്ചു കുഴിച്ച് ഏറ്റവും ഒടുവിൽ ഫ്ലോയിഡിനടുത്തേക്ക് രക്ഷാദൗത്യ സംഘത്തിന് എത്തിച്ചേരാൻ സാധിക്കുന്നത്.
പക്ഷേ ഫ്ലോയിഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല. അതെ, 12 ദിവസങ്ങളോളം ആ ഒരു ഗുഹയുടെ അകത്ത് കിടന്ന് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ദിവസങ്ങൾ അതിനകത്ത് കഴിച്ചുകൂട്ടി കൊടിയ തണുപ്പിൽ കിടന്ന് ഏറ്റവും ഒടുവിൽ ഫ്ലോയിഡ് കൊളിൻസ് എന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വലിയ സങ്കടത്തോടു കൂടിയാണ് ഫ്ലോയിഡ് കൊളിൻസിൻ്റെ മരണവാർത്ത ലോകം ശ്രവിച്ചത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗുഹയുടെ അകത്ത് വെച്ചുകൊണ്ട് ഫ്ലോയിഡ് മരണപ്പെട്ടതിനാൽ ഗുഹയുടെ പ്രവേശന ഭാഗവും അയാളെ രക്ഷിക്കാനായി നിർമ്മിച്ച ടണലും ഒരുപോലെ അടച്ചുകൊണ്ട് ഫ്ലോയിഡ് കൊളിൻസ് എന്ന മനുഷ്യനെ, ഗുഹയെ സ്നേഹിച്ച, ഗുഹാ പര്യവേഷണങ്ങൾ നടത്തിയിരുന്ന അയാളെ ഈ ഒരു ഗുഹയുടെ അകത്ത് തന്നെ അടക്കം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. പിന്നെയും മാസങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് അന്ത്യകർമ്മങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല എന്ന തോന്നലുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു ടണലിലൂടെയും മറ്റുമൊക്കെ ഇറങ്ങിയിട്ട് ഫ്ലോയിഡിൻ്റെ സഹോദരനായിട്ടുള്ള ഹോമർ ഫ്ലോയിഡിൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വളരെ ഭംഗിയായി തന്നെ അയാളുടെ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ നടക്കുകയും കൃത്യമായിട്ട് അയാളെ മറവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റോറി ഇൻ്റെപ്പിയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രസ് ആയിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫേമസായ, ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കിയ, രാഷ്ട്രപതി പോലും അല്ലെങ്കിൽ പ്രസിഡൻ്റ് പോലും ഇടപെട്ടിട്ടുണ്ടായിരുന്ന, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കേവ് റെസ്ക്യൂ ഓപ്പറേഷനായിരുന്നു ഫ്ലോയിഡ് കൊളിൻസിൻ്റെ കാര്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാളെ ജീവനോടുകൂടെ പുറത്തെടുക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം കേവ് റെസ്ക്യൂ ഓപ്പറേഷൻസ് വിജയിച്ചതും അതുപോലെ തന്നെ പരാജയപ്പെട്ടതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട്, ഗുണ കേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ തന്നെ നമ്മൾ നുട്ടിപുട്ടി കേവ്സ് എന്ന് പറയുന്ന ഗുഹയിലകപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തായ്ലൻഡിലെ ഗുഹാ റെസ്ക്യൂ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കേവ് റെസ്ക്യൂ മിഷൻ ആയിരുന്നു അത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ.